സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കുക. എന്താ സംഭവം? പറ കേക്കട്ടെ. ചിന്തയച്ചി സിനിമയിലേക്കില്ല എന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. വളരെ വളരെ സന്തോഷം. അല്ല, ഒരു ഇടക്കാലത്ത് സേച്ചി പറഞ്ഞായിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോണ്, ദുൽഖറിന്റെ കൂടെ അഭിനയിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ. ദുൽഖറിന് അങ്ങനെ തന്നെ വേണം, ഇതിലും വലുതൊന്നും വരാനില്ല. അങ്ങനെ തന്നെ വേണം. നമ്മൾ ആരാധകരുടെ അഭിപ്രായത്തിൽ സേച്ചി സിനിമയിൽ വരണം. എന്താ എന്റെ ഉദ്ദേശം? കാരണം രാഷ്ട്രീയക്കാർ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ, മലയാള സിനിമ കൂടി ഒന്ന് അനുഭവിക്കട്ടെ. പക്ഷേ സേച്ചി സിനിമയിൽ വരണം സേച്ചി. അതിനായിട്ട് നിങ്ങളുടെ പ്രിയ അന്തംസ് ആരാധകർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നു. ഒരു തിരി കൂടി ഇട്ട് കത്തിക്കാൻ പറ കേട്ടോ. മധുപാൽ സേച്ചിയെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു എന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം അങ്ങനെ ഒരു കടുംകൈ കാണിക്കുമോ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. പക്ഷെ എന്ത് ചെയ്യാൻ, സേജി സിനിമയിലേക്ക് ഇല്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ. ഇത് വല്ല റബ്ബർ വെട്ടാൻ പോണ്ടവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും. മാനം കളയാൻ വേണ്ടിട്ട് സംവിധായകരെ നിങ്ങൾ ഒന്നുകൂടെ നിർബന്ധിച്ചു നോക്ക്, ചിലപ്പോ മനസ്സലിഞ്ഞേക്കും, ബിരിയാണി കൊടുക്കും. ഇതങ്ങനെ പറഞ്ഞു വന്നത് സേജി സിനിമയിലേക്കില്ല, പാർട്ടിയെ കുറച്ചുകൂടി വളർത്താനുണ്ടെന്ന്. ചേച്ചി, പാർട്ടിയുടെ ഏത് ഭാഗമാണാവോ ഇനി വളർത്താനുള്ളത്? ബംഗാൾ, ത്രിപുര, ആ ഭാഗം വല്ലതും ആണോ? വല്ല വളർത്തി വളർത്തി കേരളത്തിൽ മാത്രമേ ഇപ്പൊ കാണാനുള്ളൂ. തന്റെ അവസാനം ഇവള് കാരണമാണ്. എഴുതിയിട്ടുണ്ടാവും. ഈ വംശനാശം സംഭവിച്ച സിംഹവാലൻ കുരങ്ങ്, അതുപോലത്തെ അവസ്ഥ. സേജു പിന്നെ കൊല്ലം ഭാഗം ആയിരിക്കും അല്ലയോ വളർത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് കുണ്ടറ അണ്ടിയാപ്പിസ് ഏരിയ ആയിരിക്കും. 2024 കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് അങ്ങ് വടക്കോട്ട് കെട്ടിയെടുക്കാനുള്ള ഒരു നീക്കം. സേജു അതിനുള്ള വെള്ളം ചൂടാക്കി തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. പാർലമെന്റിൽ പോയിരുന്നു എന്ത് കിഴങ്ങ് പുഴുങ്ങാനാണോ ആവോ. മണ്ടി മരമണ്ടി കൊറേ പൊക്കം ഉണ്ടെന്നല്ലാതെ യാതൊരു ബുദ്ധിയില്ല. ഒന്നുകിൽ ഇംഗ്ലീഷ് അറിയണം, അല്ലെങ്കിൽ ഹിന്ദി അറിയണം. അത് പിന്നെ ഒട്ടും അറിയില്ല. ചേച്ചിക്ക് പാണ്ഡിത്യം ലേശം കൂടുതലായോണ്ട് മലയാളി നാണം കിട്ടും. ഇനി അവിടെ ചെന്ന് ഹിന്ദി പാട്ടിലെ വരികളിലെ കുറ്റം കണ്ടുപിടിച്ച് അത് കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായിരിക്കും കെട്ടിയെടുക്കുന്നത്. എന്റെ പൊന്നോ, ഇതിനെ അങ്ങോട്ടൊന്നും അയച്ച് നമ്മളെ നാട്ടിക്കല്ലേ കേട്ടോ. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏഹ്.